ലാലേട്ട മാപ്പ്, ഞങ്ങൾ പ്രേക്ഷകർ അറിയാതെ കരുതിപ്പോയി. ബിഗ് ബോസിന്റെ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടിട്ട് ലാലേട്ടൻ ഇന്നും ഒരു നനഞ്ഞ പടക്കം പോലെ ചുമ്മാ വന്ന് കാര്യങ്ങൾ അന്വേഷിച്ച് ഒരാളെ പുറത്തു കൊണ്ടുവരുമെന്ന്. എന്നാൽ ലാലേട്ടൻ കരുതി വച്ചിരുന്നത് ഒരു ബോംബാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രമോയിൽ ശരിക്കും സീരിയൽ ടീമിനെ പൊളിച്ചടിക്കിയ ലാലേട്ടന്റെ ആ പഴയ വീര്യം ഞങ്ങൾ കണ്ടു. അകത്ത് ചീത്ത വിളിക്കുന്നവരെ മുഖം നോക്കാതെ നല്ലവണ്ണം എടുത്തിട്ട് ഉടുക്കുന്ന രംഗം പ്രമോയിൽ കണ്ടു. ശരിക്കും ഇന്ന് ലാലേട്ടൻ ഈ വിഷയം എടുത്തിട്ടില്ലായിരുന്നു എങ്കിൽ ബിഗ് ബോസിൽ ഏറ്റവും ഹേറ്റേഴ്സ് ഉണ്ടാകുന്നത് കണ്ടസ്റ്റൻസിനല്ല, മറിച്ച് ലാലേട്ടനായനെ. കാരണം ലാലേട്ടൻ എന്ന വ്യക്തിയുടെ നിലപാടിനെ ചോദ്യം ചെയ്യാൻ കെൽപ്പുള്ള ഒന്നായിരുന്നു നവീൻ റോബിനെ ചീത്ത വിളിച്ച വിഷയത്തിൽ, അഥവാ ലാലേട്ടൻ മൗനം പാലിച്ചിരുന്നെങ്കിൽ. എന്തായാലും ലാലേട്ടൻ ഇതൊരു വാണിംഗ് ആണ്, ഇനി ഞാൻ പറയില്ല, പ്രവർത്തിക്കുകയുള്ളൂ എന്നുള്ള ഒറ്റ ഡയലോഗിൽ തന്നെ വീട്ടുകാർക്ക് ഇതുവരെ കണ്ട ലാലേട്ടനല്ല ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നതെന്ന് മനസ്സിലായി കാണും. ലാലേട്ട ഇതുവരെ കണ്ടതിൽ ഒട്ടും അനുസരണയില്ലാത്ത ഈ സീസണിലെ കണ്ടസ്റ്റൻസിന് ലാലേട്ടൻ്റെ ആ പഴയ ബീസ്റ്റ് മോഡ് തന്നെയാണ് മരുന്ന് എന്നതാണ് സത്യം. ഈ ബിഗ് ബോസ് സീസണിൽ പ്രേക്ഷകരെ നിങ്ങൾക്കിഷ്ടപ്പെട്ടതും ഇഷ്ടമില്ലാത്തതുമായ രണ്ട് പേരുടെ പേര് കാരണസഹിതം കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ ഒരു കമൻറ്റിനും പ്രതിഷേധത്തിനും വിലയുണ്ട് എന്ന് കാണിച്ചു തന്ന എപ്പിസോഡാണ് ഇന്നത്തേത്. സോ പ്ലീസ് കമൻറ്റ്. വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.